അസ്സലാമു അലൈക്കും ഹൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെറിയൊരു ബർത്ത്ഡേ വ്ളോഗാണ്. ഞങ്ങളുടെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം അവൻ്റെ അന്നത്തെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. അപ്പോൾ തലേദിവസം വൈകുന്നേരം ഞങ്ങളൊന്ന് ലുലുവിലേക്ക് പോയി. മെയിനായിട്ട് പോയത് ഷേസുവിന് വേണ്ടിയിട്ടായിരുന്നു. അവനക്ക് ഇഷ്ടമുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കൂട്ടത്തിൽ കുറച്ച് ഗ്രോസറി ഷോപ്പിങ്ങും കൂടി ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ലുലുവിലെത്തിയിട്ട് നേരെ മേലേക്ക് ടോയ്സിൻ്റെ സെക്ഷനിലോട്ടേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം സർപ്രൈസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അവന് വേണ്ടതൊക്കെ അവൻ തന്നെ ചൂസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അവൻ്റെ ഇഷ്ടത്തിന് അത് നമ്മൾ വിട്ടുകൊടുത്ത്. പിന്നെ ഇതാ നമ്മൾ ലീക്കുട്ടിനെ ഞാൻ ട്രോളിലൊക്കെ ഇരുത്തിയിട്ടുണ്ട്. ഇപ്പം ആൾ നല്ല മൂഡിലാണ്. അപ്പോൾ അത് മാറുന്നതിൻ്റെ മുമ്പായിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഷോപ്പിങ്ങൊക്കെ തീർക്കണം. അപ്പോൾ ഷേസുൻ അവരെയൊക്കെ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ നോക്കിയെടുക്കുന്നുണ്ട്. പിന്നെ ഷേസുവിന് കൂടുതലായിട്ട് ഇഷ്ടം മാർവെലിൻ്റെ ക്യാരക്ടേഴ്സാണ്. അവനക്ക് മാർവെലിൻ്റെ എല്ലാ ക്യാരക്ടറും ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ, പ്രത്യേകിച്ച് ക്യാപ്റ്റൻ അമേരിക്ക. അപ്പോൾ അവനക്ക് ഇഷ്ടമുള്ളതൊക്കെ അവനും ഇങ്ങനെ നോക്കിയെടുക്കാന്ന്. അങ്ങനെ ഇതാ ടോയ്സിൻ്റെ സെക്ഷനിൽ നിന്ന് അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിയിട്ട് ഇനി നമ്മൾ നേരെ താഴെ ഗ്രോസറി ഐറ്റംസ് എടുക്കാൻ പോവാന്ന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഡൗറി ഷെസുവിന് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പൈഡർമാൻ എടുത്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് ഹൈഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടാവുള്ളു അവന് കാണാതെ. അപ്പോൾ ഇത് താഴെ എത്തിയപ്പോൾ ക്രോക്കറി ഐറ്റംസ് ഒക്കെ വെക്കുന്ന ഏരിയയിൽ നല്ല ഭംഗിയുള്ള കുറേ ഗോൾഡൻ സിൽവറിലൊക്കെ വരുന്ന പല ടൈപ്പിലുള്ള ക്രോക്കറി സെറ്റൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ വീഡിയോ എടുത്തതാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ ഗോൾഡൻ ആൻഡ് സിൽവറിൽ നല്ല കുറേ സ്റ്റോൺസ് ഒക്കെ വന്നിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കോഫി സെറ്റാണ് കേട്ടോ ഇത്. അതുപോലെ പല ടൈപ്പിലുള്ള കാൻഡിൽ ഹോൾഡേഴ്സ് ഒക്കെ ഉണ്ട്, പ്രത്യേകിച്ച് ഗോൾഡൻ കളറിൽ. അപ്പോൾ അതൊക്കെ നോക്കി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഗ്രോസറി ഐറ്റംസ് ഉള്ള ഏരിയയിലേക്ക് വന്ന് ഇവിടുന്ന് കുറച്ച് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പെട്ടെന്ന് എടുക്കാമെന്ന്. പിന്നെ ഇത് കണ്ടോ, എപ്പോഴും ഈ സ്നാക്സിൻ്റെ സെക്ഷനിൽ ലിറ്റിൽ ഹാർട്ട്സ് കണ്ടാൽ ഞാൻ എടുക്കും കേട്ടോ. കാരണം നമുക്കതൊരു നൊസ്റ്റാൾജി ആണല്ലോ, ചെറുപ്പത്തിൽ എല്ലാവരുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ബിസ്ക്കറ്റ് ആയിരിക്കും ലിറ്റിൽ ഹാർട്ട്സ്. അപ്പോൾ ഇതാ നമ്മുടെ ലുലു ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മുടെ ലീക്കുട്ടിയുടെ ചോക്ലേറ്റും ജ്യൂസൊക്കെ കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇനി എനിക്ക് തൊട്ടടുത്തൊരു 100 ഫുൾ ഷോപ്പും കൂടി ഉണ്ട്, അവിടെ ഒന്ന് കയറാനുണ്ടായിരുന്നു. കാരണം ലുലുവിൽ ബർത്ത്ഡേ ഐറ്റംസൊക്കെ ഉള്ള ആ ഒരു സെക്ഷനിൽ അത്ര കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം നമ്മൾ അടുത്ത് എപ്പോഴും പോകുന്ന സൂക് സഭയിലുള്ള ഒരു 100 ഫുൾ ഷോപ്പുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇവിടെ അത്യാവശ്യം നല്ല ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ഐഡിയാസൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഒരുപാട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ സിമ്പിളായിട്ട് ചെയ്യാൻ ബലൂൺ അതുപോലെ ബർത്ത്ഡേ ബാനർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബലൂൺ സെറ്റും പിന്നെ കുറച്ച് ഐറ്റംസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. വിചാരിച്ച ബാനറൊന്നും കിട്ടിയില്ല. അപ്പം എന്തായാലും നമ്മൾ ഇനി കുറേ നേരം നിൽക്കണ്ട വിചാരിച്ചിട്ട് തിരിച്ചു പോവാന്ന്. അപ്പോൾ ഇതാ പിറ്റേ ദിവസം നമ്മൾ രണ്ട് ഫ്രണ്ട്സും വന്നിട്ടുണ്ട്. രണ്ടാളും നല്ല കത്തിയടിയിലാണ്. ഇനിയിപ്പോൾ ഉച്ചനേരമായി, ഇനി ഫുഡ് കഴിക്കാമെന്ന്. അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കിയതല്ല കേട്ടോ, എല്ലാം പുറത്തുനിന്ന് വാങ്ങിയതാണ്. പിന്നെ ഞാൻ ആകെ ഒരു പായസം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അങ്ങനെ ഇതാ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ പോവാന്ന്. ഇന്നത്തെ ഫുഡ് ഫ്രിഡ് സോലയിൽ നല്ല അടിപൊളി മജ്ബൂസും ഗ്രില്ലൊക്കെ ആയിരുന്നു. കൂടെ എൻ്റെ ഒരു സാദാ സേമിയ പായസം ഉണ്ടായിരുന്നു.
അപ്പൊ ഇതാ നമ്മള് ഫുഡൊക്കെ കഴിച്ച് നല്ല യമ്മി ആയിട്ടുള്ള മജ്ബൂസ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇവിടുത്തെ മജ്ബൂസ് മാത്രല്ല ബാക്കി എല്ലാ അറബിക് ഫുഡും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ചു നേരം നമ്മള് ലൈഹ കുട്ടീനെയൊക്കെ കളിപ്പിച്ചോണ്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. റെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവർക്കും അടുത്ത പണി കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ബലൂണൊക്കെ വീർപ്പിച്ച് സെറ്റാക്കാന്ന് അതിൻ്റെ ഇടയിൽ നമ്മളൊരു ഫ്രണ്ടും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആള് മേലത്തെ ഫ്ലോറിലാണ് കേട്ടോ താമസിക്കുന്നത്. അപ്പം ഡ്യൂട്ടിക്ക് പോകുന്ന ഇടയിലൊന്ന് കയറിയതാണ്. അപ്പം പായസമൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ പിന്നെ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ ബലൂണൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ബർത്ത്ഡേ ബാനർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് ലുലുലു ഉണ്ടായിരുന്നില്ല, മറ്റേ ഷോപ്പിലും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഉള്ളതൊക്കെ വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. വേറൊരിടത്ത് പോയിട്ട് വാങ്ങാനുള്ള ഒരു സമയം ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ വെച്ച് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ മക്കളൊക്കെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് റിസൾട്ട് ലീ കുട്ടിക്ക് രണ്ട് സൈഡും മുടിയൊക്കെ കെട്ടിക്കൊടുത്തിട്ട് സുന്ദരി കുട്ടിയാക്കിയിട്ടുണ്ട്. പിന്നെ ഫൈനലി നമ്മുടെ കേക്കും കൂടി വന്ന്. ഇപ്രാവശ്യം ഷേസുവിൻ്റെ അവഞ്ചേഴ്സ് തീമിലുള്ള കേക്ക് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ നമ്മുടെ കസിൻ്റെ വൈഫ് ചെയ്ത് തന്ന കേക്കാണ് കേട്ടോ ഇത്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കേക്കായിരുന്നു, അവനക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അവരൊരു ഹോം ബേക്കറാണ്. നമ്മുടെ ലീ കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ കേക്കൊക്കെ ഉണ്ടാക്കിയത് അവരായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള കേക്കായിരുന്നു. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ഉണ്ട്, ടൈനി ട്രീറ്റ്സ് കുവൈറ്റ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ അതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തു വെക്കാം. അങ്ങനെ ഇതാ കേക്കൊക്കെ അൺബോക്സ് ചെയ്ത് അവൻ ഭയങ്കര ഹാപ്പിയായി. മഷാല്ലാ, ഷെസുവിൻ്റെ 10th ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പം ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു അവനക്കത്. പിന്നെ ഞങ്ങളും എത്ര പെട്ടെന്നാണ് സമയം പോയതെന്ന് ഇങ്ങനെ വിചാരിക്കുകയായിരുന്നു. അപ്പോൾ ഇതാ മൂന്ന് പേരും കൂടിച്ചാണ് കേട്ടോ കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. ലീക്കുട്ടിയാണെങ്കിലും ഭയങ്കര എക്സൈറ്റഡ് ആണ്, അവൾക്ക് കേക്ക് കണ്ടപ്പോൾ അത് കട്ട് ചെയ്യണം എന്നുള്ള ഒരു ഇതിലാണ് കേട്ടോ അവൾ നിൽക്കുന്നുള്ളത്. അപ്പോൾ കേക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ടുള്ള ഫോട്ടോ പോസിങ് ആണ് കേട്ടോ ഈ കാണുന്നുള്ളത്. ഞാൻ വീഡിയോയുടെ എൻഡിലായിട്ട് ഫോട്ടോസൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ അതാ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞു. പിന്നെ ലീ കുട്ടിയുടെ എക്സൈറ്റ്മെൻറ്റൊക്കെ ഇങ്ങനെ കണ്ടുകാണല്ലോ. ഇപ്പം ഇനി എല്ലാവർക്കും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല യമ്മി ആയിട്ടുള്ള കേക്കായിരുന്നു കേട്ടോ അത്. അപ്പോൾ ഇതാ ഷേസു ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്ത് നോക്കുന്നുണ്ട്. പിന്നെ നമ്മളിന്ന് നേരത്തെ പുറത്ത് പോകണമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു കേട്ടോ. പക്ഷേ കേക്കൊക്കെ കഴിച്ച് ഓരോന്ന് സംസാരിച്ചിരുന്നിട്ട് കുറേ നേരം അങ്ങോട്ട് പോയി.
പിന്നെ ഇത് നമ്മുടെ കുഞ്ഞ് ബർത്ത്ഡേ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ലാൽകൂത്ത് മോളിലേക്ക് ഒന്ന് പോവാന്ന്, എന്നാലും പുറത്തേക്ക് ഒന്ന് ഇറങ്ങണം എന്നൊക്കെ എല്ലാവരും വിചാരിച്ചതായിരുന്നു. പിന്നെ ലേറ്റ് ആയതുകൊണ്ട് വേറെ എവിടെയും പോകാൻ പറ്റില്ല, അപ്പം അടുത്തുള്ള ലാൽകൂത്തിലേക്കാണ് കേട്ടോ പോകുന്നുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ അൽക്കുത്തിലേക്ക് എത്തി. പിന്നെ ഇതാ ലീ കുട്ടി ഉറങ്ങിയിട്ടുണ്ട്, അവളിന്ന് നല്ല കളിയിലായിരുന്നു അതുകൊണ്ട് ഉച്ചക്കൊന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഷോപ്പിംഗ് ഒന്നും ചെയ്യാനല്ലാട്ടോ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. നമ്മൾ മേലെ ഫുഡ് കോർട്ടിലിരുന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടത്. എന്നാലും നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കയറിയിട്ട് ഞങ്ങൾ നോക്കിയിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ നേരെ ഫുഡ് കോർട്ടിലേക്ക് പോയത്. ഇതൊക്കെ നോക്കി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ മേലെ ഫുഡ് കോർട്ടിലേക്ക് വന്ന് പിജ്ജയൊക്കെ ഓർഡർ ചെയ്തിരിക്കുകയാണ്. പിന്നെ ലീ കുട്ടി അവളുടെ ഒരു ചെറിയ ഉറക്കൊക്കെ കഴിഞ്ഞിട്ട് എണീച്ചിട്ടുണ്ട്. പിന്നെ ഇതല്ലേ ഈ കുട്ടി ഞാൻ കൊടുക്കാനൊന്നും സമ്മതിച്ചില്ല, അവൾ സ്വന്തമായിട്ട് കഴിക്കും എന്ന് പറഞ്ഞ് ട്രൈ ചെയ്യാന്ന് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അള്ളാ പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.